Good morning, all of you. Abhyanya, Tirimini, Vachameyum, Ellavarum, Innathe Prabhathathil, Vandanam Cholli, Shushrushayilekku Njan Prathyamayi, Swagatham Cheyyunnu, Kshanikkunnu, Thalakal Vanakki Namukku Prarthikkam. Njangale Athivatsalyamayi Snehikkunna Daivame, Swargastha Nalla Pithave, Nalla Prabhathathinayi, Nandiyode Nandiyode Stotram Cheyyunnu, Kazhinja Ravil Karthavinte Karangal Njangal Sukhamayi Vishramichu. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദർശിക്കാത്ത ഒരു നല്ല സുദിനം ദാനമായി തരുന്നല്ലോ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അനുഭവിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയുവാനും സ്തോത്രം കഴിക്കുവാനും തിരുപാദത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നു. അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് തിരുനാമത്തിനോട് ജീവിപ്പാൻ ഞങ്ങളെ കുടുംബമായി ഒരുക്കണമേ. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന അഭിയുന്നിയ ബിഷപ്പ് തിരുമേനിക്കായി, കൊച്ചമ്മയ്ക്കായി സ്തോത്രം. ദൈവകൃപ വ്യാപരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാനവും മഹത്വം കർത്താവിന് മാത്രം ആയിരിക്കട്ടെ നാഥ. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്ക് മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 16-ാമത്തെ പാട്ട് പാടാം. ഹിം നമ്പർ 16, ലിറിക്സ് നമ്പർ 16. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിനെ സ്തുതി,
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു, സർവശക്തനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രം ആകുന്നുവല്ലോ. ഈ ആരാധന സമയത്തെ നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവീയ കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം തമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴിയ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്ര നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ പാപങ്ങളെയും ബലഹീനതകളെയും കുറവുകളെയും സർവശക്തനായ ദൈവത്തോട് വിനയമായിട്ട് ഏറ്റുപറയാം. തുടർന്നുള്ള പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്നെ തെറ്റി ചിന്തിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്ത ഹൃദയങ്ങളെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെറുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ തങ്ങളെ പിഴകളെ ഏറ്റുപറ്റുന്നോട് ക്ഷമിക്കണമേ. കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യക്തരായിരിക്കുന്ന വാക്തത്വ പ്രകാരം അനുഭവിക്കുന്നതിനെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവത്തോടും നീതിയോടും സുഖത്തും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ എന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിക്കുവീൻ. തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം.
വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്നതിനും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം സാംസ്. Psalm 139. You have searched me, Lord, and you know me. You know when I sit and when I rise. You perceive my thoughts from afar. You discern my going out and my lying down. You are familiar with all my ways. Before a word is on my tongue, you know it completely, O Lord. You hem me in behind and before, and you lay your hand upon me. Such knowledge is too wonderful for me, too lofty for me to attain. Where can I go from your spirit? Where can I flee from your presence? If I go up to the heavens, you are there. If I make my bed in the depths, you are there. If I rise on the wings of the dawn, if I settle on the far side of the sea, even there your hand will guide me. Your right hand will hold me fast. If I say, surely the darkness will hide me, and the light become night around me, even the darkness will not be dark to you. The night will shine like the day, for darkness is as light to you. For you created my inmost being. You knit me together in my mother's womb. I praise you because I am fearfully and wonderfully made. Your works are wonderful. I know that full well. My frame was not hidden from you when I was made in the secret place, when I was woven together in the depths of the earth. Your eyes saw my unformed body, all the days ordained for me, were written in your book, before one of them came to be. How precious to me are your thoughts, God. How vast is the sum of them. Were I to count them, they would outnumber the grains of sand. When I awake, I am still with you. If only you, God, would slay the wicked away from me, you who are bloodthirsty. They speak of you with evil intent. Your adversaries misuse your name. Do I not hate those who hate you, Lord, and abhor those who are in rebellion against you? I have nothing but hatred for them. I condemn my enemies. Search me, God, and know my heart. Test me and know my anxious thoughts. See if there is any offensive way in me, and lead me in the way everlasting. Glory be to the Father, and to the Son, and to the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. Amen. Amen. ഒന്നാം പാഠം, ഫസ്റ്റ് ലെസൺ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6:1-8 ദൈവവാക്യങ്ങൾ. Isaiah 6:1-8. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6:1-8 ദൈവവാക്യങ്ങളെ കേൾപ്പീൻ. ഉസ്സീയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മഞ്ഞരത്തെ നിറച്ചിരുന്നു. ആറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചെറുകുണ്ടായിരുന്നു. രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ ദൈവമാവ് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ,
സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനിലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇതു നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ പാഠം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. മൂന്ന് വിശുദ്ധ യുവാക്കന്മാരുടെ പാട്ട്. കർത്താവിന്റെ സകല ശിഷ്യകളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. കർത്താവിന്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ, ആകാശ വിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ. കർത്താവിന്റെ സകല ശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവീൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. ശീതകാല ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, മഴയും മഞ്ഞും ഉറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ, ഇരുൾ വെളിവുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ. മിന്നലുകളും മേഘങ്ങളും കർത്താവിനെ വാഴ്ത്തുവീൻ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളും കർത്താവിനെ വാഴ്ത്തുവീൻ, ഭൂമിയിലെ സകലാശംസ്യവർഗങ്ങളും കർത്താവിനെ വാഴ്ത്തുവീൻ. കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവീൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. വെള്ളത്തിൽ ചരിക്കുന്ന ആദിമുതലാദിജന്തുക്കൾ സകലവുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, മാർഗാശത്തിലെ സകലപറവുകളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, മാനുഷ മക്കളെ കർത്താവിനെ വാഴ്ത്തുവീൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനെ എന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിന്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ, കർത്താവിന്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവീൻ. നീതിമാന്മാരെ അവന്മക്കളും ദേഹികളുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, ഹൃദയശുദ്ധിയുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവീൻ. ഹനന്യാവും അസ്രിയാവും മിശായിലുമേ കർത്താവിനെ വാഴ്ത്തുവീൻ, അവനെ ഇന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ നമുക്ക് വാഴ്ത്താം, അവനെ ഇന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. ടുഡേ സെക്കൻഡ് ലെസൺ ഈസ് ടേക്കൺ ഫ്രം പോൾസ് സെക്കൻഡ് ലെറ്റർ ടു തെസലോണിയൻസ് ചാപ്റ്റർ 2 verses 13 to 17. Second Thessalonians chapter 2 verses 13 to 17. But we ought always to thank God for you, brothers, loved by the Lord, because from the beginning God chose you to be saved through the sanctifying work of the Spirit and through belief in the truth. He called you to this through our gospel, that you might share in the glory of our Lord Jesus Christ. So then, brothers, stand firm and hold to the teachings we passed on to you, whether by word of mouth or by letter. May our Lord Jesus Christ himself and God our Father, who loved us and by his grace gave us eternal encouragement and good hope, encourage your heart
and strengthen you in every good deed and word. Here ends the second lesson. Praise be to God. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. സഭയുടെ പാട്ട് നമുക്ക് വാക്യ പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, കർത്താവ് നീയാവ് നീ ഞങ്ങൾ അനുസരിച്ചേ കൊള്ളുന്നു. സകല ദേവദൂതന്മാരും പരമണ്ഡലങ്ങളും അവരുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാ മഹത്വങ്ങളുടെ നിറഞ്ഞിരിക്കുന്നു എന്നേ. കിരൂബുകളും സറാഫുകളും നിന്നെ നോക്കി ഇടപെടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രസംഗം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ എല്ലാവർക്കുമുള്ള വിശ്വസഭ അനുസരിച്ച് കൊള്ളുന്നു. മനുഷ്യ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകളുടെ ഗർഭത്തെ വരുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിലവിലെ രക്തം കൊണ്ട് നീ വേണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ നീക്കമുള്ള ബോധത്തിൽ നിന്റെ വിശുദ്ധന്മാരോടുകൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ചവരിലേക്കും അവരെ ഉയർത്തണമേ. ദിനംപ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ ഞങ്ങളെ പാപം കൂടാതെ കാത്തിരിക്കണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുത്. ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 15-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ജോൺ ചാപ്റ്റർ 4:15-26. സ്ത്രീ അവനോട്, യജമാനിനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണമെന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനിനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മെഷിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മിശുക എന്ന് പറഞ്ഞു. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അഭിനയ ബിഷപ്പിനെ സ്വാഗതം ചെയ്യുവാൻ
ചർച്ച് പാടും രോഹിത്തിന് ശേഷം. Praise be to God. Warm greetings to you all in the name of the Lord and Savior Jesus Christ. I take this time and privilege to welcome our bishop from CSI Madhya Kerala Diocese, Right Reverend Dr. Malayal Sabu Koshicharyan, for sharing today's Bible message. We thank Bishop for giving us his time for sharing God's message with us. On behalf of All Saints CSI Church Jabalpur and CSI Malayalam Parish Alain, we welcome Right Reverend Dr. Malayal Sabu Koshicharyan Bishop to deliver the message. ജ്ഞാനകീർത്തനങ്ങൾ 133 നമ്പർ 133 നിശേഷ അഭ്യന്തരമീൻ ദൈവദന പ്രഭാഷണം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ സന്നിധിയിൽ ഒത്തുചേർന്ന് അങ്ങേ ആരാധിപ്പാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധ ആരാധനയിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തുകയാൻ സ്തോത്രം. ഞങ്ങൾ തിരുവചനത്തിന് മുമ്പിൽ ഇരിക്കുന്നു, ഞങ്ങളോട് സംസാരിക്കണമേ, ഏകാഗ്രത ഹൃദയം ഞങ്ങൾ കൽപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ആരാധനയിൽ നിങ്ങളോടൊപ്പം ആരാധിപ്പാൻ ഇടയാകുന്നു എന്നത് ഏറെ സന്തോഷകരമായ അനുഭവം. ഞാൻ പറയും, ലോക്ക്ഡൌണിന്റെ നന്മയാണ് ഇത്. വിദേശത്തുള്ള വിവിധ ഇടവകളിലെ ആരാധനകളിൽ, ഗൾഫിലും അമേരിക്കയിലുമായുള്ള വിവിധ ആരാധനകളിൽ പങ്കെടുക്കുവാനും ആരാധനയുടെ ഭാഗമാകുവാനും ഇടയായത് വളരെ സന്തോഷം. ഇവിടെ ജബലാരിയിലും അലയിലുമുള്ള വിശ്വാസ സമൂഹം പ്രകാരം വെള്ളിയാഴ്ച ആരാധനയിൽ പങ്കാളികളാകുമ്പോൾ കെ.എം. ജോൺ അച്ഛനും നിങ്ങളുടെ സെക്രട്ടറിയും എന്നെ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ക്ഷണിച്ചു. ഇതിൽ പങ്കെടുക്കുവാനിടയായ സന്തോഷം. എൻ്റെ ഭാര്യ അപ്പുറത്തെ വേറൊരു ഫോണിലും ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്രതികൂലതകൾ നമ്മുടെ മുന്നിൽ, പ്രത്യേകിച്ച് ഗൾഫിൽ ഉള്ള ധനയാളം ആളുകളുടെ ജോലി പ്രതിസന്ധിയിൽ ഒത്തിരി ആളുകളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കപ്പെട്ടു എന്നൊക്കെ അറിയുന്നതിനിടയാണ്. കേരളത്തിലും സ്ഥിതി ഇതുവരെയും മെച്ചമായിട്ട്, റെസ്ട്രിക്റ്റഡായി ചില ഏരിയകളൊക്കെ തുറക്കപ്പെടുന്നു എന്നല്ലാതെ ദേവാലയങ്ങളൊന്നും തുറക്കുന്ന സാധ്യത ഉടനെ കാണുന്നില്ല. ദേവാലയങ്ങൾ ഓൺലൈൻ, ഇങ്ങനെ പല വിധത്തിൽ
എല്ലാവരും റെസ്ട്രിക്റ്റഡ് ആയി കഴിയുന്ന ഒരു സമയം. എന്നാൽ ഈ മീഡിയകളിലൂടെ ആരാധിക്കാൻ സാധിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായ അനുഭവം. ഇന്ന് നാം വായിച്ച വേദഭാഗങ്ങളൊക്കെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നതിനെ, കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നതാണ് ഇന്ന് സഭ തിരഞ്ഞെടുത്തിരിക്കുന്ന തീം. Worship the Lord in truth and spirit. അപ്പോൾ ആരാധന എപ്രകാരമായിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കും. പള്ളിയിൽ ഒത്തുകൂടാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ മനുഷ്യന്റെ മുൻപിൽ രണ്ട് സാധ്യതകളാ തുറക്കപ്പെട്ടു. രണ്ട് സാധ്യതകൾ മാത്രമേ മനുഷ്യന്റെ മുൻപിൽ, ഒന്നുകിൽ ആത്മീകമായ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ജഡീകമായ കാഴ്ച, രണ്ടും ഓപ്പണാ. അതിനു മുൻപിൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എനിക്ക് നിങ്ങൾക്ക് നല്ല ഫ്രീഡം തന്നിരിക്കും. ഫ്ലഷ് and the spirit. You have to choose one. We have the freedom to select. ഇത് തീരുമാനിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യന് തന്നിരിക്കും. മനുഷ്യ സൃഷ്ടിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. നമ്മൾ ഇന്ന് പറയുമല്ലോ റെസ്ട്രിക്റ്റഡ് ഫ്രീഡത്തെ പറ്റി. ഈ റെസ്ട്രിക്റ്റഡ് ഫ്രീഡം നൽകിയ ദൈവം നമ്മൾ ലോകത്തിലാണ്. രണ്ട് ചോയ്സ് നമ്മുടെ മുമ്പിലിരിക്കുക. വിച്ച് വൺ യു ആർ ഗോയിങ് ടു സെലക്ട്? ജഡീകമായി ജീവിക്കണമോ ആത്മീകമായി ജീവിക്കണം? വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ ആദം ഹവ്വയും മുതൽ ആരംഭിക്കുന്നു. ദേ ഹാഡ് ദ ടെൻഡൻസി ടു ചൂസ് ദ flesh or the worldly life. എന്നാൽ എന്താ ആരാധനയുടെ ഒരു പ്രത്യേകതയാണ്? 24 മണിക്കൂറും ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് അവിടെ തിരിക്കുന്നതാണോ? അല്ല. നാവ് കൊണ്ട് സ്തുതിക്കുന്നത് മാത്രമാണോ? അല്ല. ജീവിതം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. അവരോട് തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കണം, നന്ദി കരയറ്റണം, സ്തോത്രം പറയണം, സാക്ഷ്യം പറയണം. ദൈവം തമ്പുരാൻ തന്ന നന്മകളെ മറ്റുള്ളവരോട് പ്രഘോഷിക്കണം. അത് ആരാധന ഒരു ചെറിയ ഭാഗം മാത്രമേ ആകൂ. ജീവിതം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം, ഇതാണ് ശരിയായ ആരാധന. നാവ് കൊണ്ടുള്ള ആരാധന ഒരു റിച്വലിസ്റ്റിക് ആയി മാറും. നാവ് കൊണ്ട് നമ്മൾ എടുക്കുന്ന ആരാധനകൾ, അതുകൊണ്ടാണ് നമ്മുടെ ആരാധനാ പുസ്തകം നമ്മൾ പുസ്തകം നോക്കി ഓരോ പ്രാവശ്യവും വായിക്കണമെന്ന്. പട്ടക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണാതെ പറയാൻ പ്രാപ്തരാകും, പക്ഷെ അവർക്ക് കാണാതെ ആരാധന എടുക്കാൻ അനുവാദമില്ല. എത്താണെന്നറിയാമോ? ഇത് നോക്കി വായിക്കുമ്പോൾ അതിലൂടെ ഞാന് എന്റെ ഹൃദയവുമായി അതിനെ ലിങ്ക് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് ആരാധന എന്നത് നാവ് കൊണ്ട് സ്തുതിക്കുന്നതും സ്തോത്രം കരയറ്റുന്നതും മാത്രമല്ല, അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട്, നമ്മുടെ ഇടപാടുകൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ഞാൻ ഓർപ്പിച്ചല്ലോ, നാവ് കൊണ്ടുള്ള ആരാധന റിച്വലിസ്റ്റിക് ആയി പോകാൻ സാധ്യതയുണ്ടോ എന്ന്. എന്നാൽ ഓരോ ആരാധനയിലും എന്താ സംഭവം? നമ്മളെ ആരാധന പുസ്തകം എന്ത് ക്രമീകൃതമായിട്ടാ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അറിയാമോ? നമ്മുടെ ആരാധന അതിന്റെ പ്രത്യേകത എന്താ?
ബലവാനായ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കൃത്യത്തിന് സ്തുതിയിൽ അതൊക്കെയാ സംഭവിക്കും. ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത്? എന്റെ കുറവുകളെ അവിടെ ഏറ്റുപറയും. കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കും. പിന്നീട് തിരുവചനം ശ്രവിക്കുന്നു, വിശ്വാസത്തെ ഏറ്റുപറയുന്നു. വിശ്വാസത്തെ ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു ആര് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു വഴിപാടുകൾ അർപ്പിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവസാനിക്കുന്നു. അപ്പോൾ ആരാധന ബലവാനായ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ കുറവുകളെ തുറന്ന് സമ്മതിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോഴാ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരും. എന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ തുറന്നു പറയും, ഏറ്റുപറയും. ഒരു ഏറ്റുപറച്ചിലിന്റെ അനുതാപത്തിന്റെ ഒരു അനുഭവമായിരുന്നു. പണിനിയമ വേദഭാഗം നമ്മൾ വായിച്ചല്ലോ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവിടെ കാണും. ഒരു ഭാഗത്ത് ഉസ്സിയാവ്, മറുഭാഗത്ത് യെശയ്യാ. ഉസ്സിയാവിനെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ അനർഹമാളം നന്മകൾ ദൈവം അനർഹമായ ധാരാളം നന്മകൾ ദൈവം കൊടുത്തു അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 16 വയസ്സിൽ രാജാവായി, ധാരാളം സമ്പത്ത് ലഭിച്ചു. 2 16 അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. 26 അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. ധാരാളം നന്മകൾ ദൈവം തമ്പുരാൻ പകർന്നു. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ വായിച്ച് ഉപയോഗിച്ച പദപ്രയോഗം അനർഹമായത് എന്ന് പറഞ്ഞു? ദൈവത്തിന്റെ ദാനമാണ്, അതെല്ലാം സൗജന്യമായി നൽകിയത്. അതിനെപ്പറ്റി അവിടെ വിവരിക്കുന്നുണ്ട് ധാരാളമായി. ഉസ്സിയാവിന് പടയാളികൾ, ഒരു സൈന്യമുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങുന്നു, ധാരാളമായ വിശദീകരിക്കുന്നു. എന്നാൽ അവിടെ കാണുന്ന ഒരു പ്രതിസന്ധി എന്തെന്നറിയാമോ? ദൈവം അവനെ ബലവാനാണ്. ഒരു ഭാഗത്ത് സമ്പത്ത് കൊണ്ട് സമർത്ഥ്യം, മറുഭാഗത്ത് അധികാരം കൊണ്ട് വലിയവനാണ്. ഈ നന്മയും അനുഗ്രഹങ്ങളും എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യ ജീവിതത്തിലുണ്ടാകാവുന്ന വലിയൊരു ബലഹീനതയാണ്. അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി വികളിച്ചു. രണ്ട് ദിന വൃത്താന്തം 26 അധ്യായം 16 വാക്യം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ആരാധന എന്നത് ജീവിതം കൊണ്ട് ആരാധിക്കുന്നതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഉസ്സിയാവ് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം തമ്പുരാൻ പകർന്നു കൊടുത്തപ്പോൾ, അവൻ ബലവാനായപ്പോൾ ഏതു വിധത്തിൽ? സാമ്പത്തികമായ ഉന്നതി, അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തി. ഇതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. എന്ന് പറഞ്ഞാൽ നിഗളം നാശത്തിലേ കലാശിക്കൂ. ഒരു ഗർവിഷ്ഠന് ദൈവത്തെ ആരാധിപ്പാൻ സാധിക്കില്ല, കാരണം അവിടെ സെൽഫ് പ്രൈഡിനാ പ്രാധാന്യം. അത് മാത്രമോ? അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ, നമ്മൾക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താ കാണുന്നത്? ധൂപം വീശുവാനുള്ള അധികാരം ഇത് കൽപ്പിച്ചു നൽകിയിരുന്നത് പുരോഹിതൻ. എന്നാൽ ധൂപം വീശുവാൻ
ധൂപകലശം കയ്യിലെടുത്തുകൊണ്ട് നീങ്ങുന്ന ഉസിയാവിനെ ഞാൻ കാണും. അതിന് പത്തൊമ്പതാം വാക്യത്തിൽ രണ്ടിന് വൃത്താന്തം 26 ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കേ, ആരാധന എടുത്ത് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ മനോഭാവം, ആലയത്തിലായിരിക്കുമ്പോൾ മാത്രം ദൈവത്തിന്റെ ബോധ്യത്തിൽ ജീവിക്കേണ്ടവരല്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ആരാധന ജീവിതം കൊണ്ട് സാക്ഷിക്കുന്നതാകണം എന്ന് ഓർമ്മിച്ചു. ഇവിടെയോ ഉസിയാവ് എല്ലാ നന്മയും ദൈവം നൽകി കഴിഞ്ഞപ്പോൾ ആരാധനയുടെ മധ്യത്തിൽ പോലും ഗർഭിഷ്ഠനായിത്തീരുന്ന ഒരു രാജാവിനെ നമ്മൾ. എന്നാൽ എസിയാവ് എന്താ ചെയ്യുന്നത് എന്ന് വായിച്ച ഭാഗം നമ്മൾ കണ്ടല്ലോ. എസിയാവ് പ്രവചനം 6-ാം അധ്യായം. എസിയാവ് തന്റെ കുറവുകളെ ഏറ്റുപറയുന്ന വലിയൊരു അനുഭവമാണ്. അത് ആരാധനയുടെ പ്രത്യേകത. ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയുന്നത്, ജീവിതത്തിൽ വ്യതിയാനം വരുത്തുന്നതുമാകണം ആരാധന. ഓരോ കൂടിവരവുകളും ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും എന്റെ ജീവിതത്തിന് വ്യതിയാനം വരുത്തുന്ന അനുഭവമായി മാറും. യെശയ്യാവ് അതാ ചെയ്യുന്നത്. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം തമ്പുരാനെ കണ്ട യെശയ്യാവ് പറയുക, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആധാരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കും. ഉറവുകളെ ഏറ്റുപറയുന്ന ദൈവ സന്നിധിയിൽ നിന്ന് നിന്നുകൊണ്ട് തന്റെ കുറവുകളെ പരസ്യമായി ഏറ്റുപറയുന്ന യെശയ്യ. ഇവിടെ ആരാധനയുടെ പ്രത്യേകത, ആരാധന ദൈവത്തെ കണ്ടുമുട്ടുന്ന അനുഭവമായി മാറും. ഓരോ ആരാധനകളും ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുന്നു, ദൈവസന്നിധിയിൽ നിന്ന് ശക്തി പ്രാപിക്കുന്ന അനുഭവമായി തീരും. സുവിശേഷ ഭാഗത്തേക്ക് വരുമ്പോഴോ അതോടൊപ്പം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷമാണല്ലോ നമ്മൾ വായിച്ചത്, 4-ാം അധ്യായം അതിന് 15-ാം ഭാഗം വായിച്ചു വരുമ്പോൾ പരിചിതമാക്കാത്ത ശമര്യാകാരത്തെ സ്ത്രീയെ പറ്റിയാ പറയുന്നു. ആ ഒരു ആ പ്രോഗ്രഷൻ നോക്കണേ, ദൈവത്തെ കണ്ടുമുട്ടുന്നതിന്റെ ആ ശമര്യാസ്ത്രീയുടെ പ്രോഗ്രഷൻ. 9-ാം വാക്യത്തിൽ യഹൂദനായി കാണുന്നു, 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യജമാനനായി കാണുന്നു, കുറച്ചുകൂടെ അടുത്തു കഴിഞ്ഞപ്പോൾ 19-ാം വാക്യത്തിൽ അവനെ പ്രവാചകനായി കാണുന്നു. ദൈവവുമായുള്ള വലിയ ബന്ധത്തിലേക്ക് അടുത്തു വന്നപ്പോൾ അവനെ മശിഹായി കണ്ടു, എന്റെ രക്ഷകനായി, എന്റെ വീണ്ടെടുപ്പുകാരനായി ക്രിസ്തുവിനെ കണ്ടുമുട്ടിയൊരു അനുഭവം. ആരാധന ജീവിതത്തെ തുറന്ന് സമ്മതിക്കുന്ന അനുഭവങ്ങളെയും, ആരാധന കുറവുകളെ ഏറ്റുപറയുന്ന അനുഭവമാകും, ആരാധന ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന അനുഭവമാകണം, ജീവിതത്തെ തുറന്നു കാട്ടുന്ന ഒരു അനുഭവമാകണം ആരാധന. അതുമാത്രമോ പുതിയ ദൗത്യം കൂടെ ഏറ്റെടുക്കുന്ന അനുഭവമാകണം. ഞാനും നിങ്ങളും ഓരോ ആരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെ എന്റെ കുറവുകളെ ഏറ്റുപറവാനും ശുദ്ധീകരണം പ്രാപിക്കാനും എന്റെ ജീവിതത്തെ തുറന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും പുതിയ ദൗത്യം ഏറ്റെടുക്കുവാനും സാധിക്കും. ശമര്യാകാരത്തെ സ്ത്രീ ഒരു പുതിയ ദൗത്യമാണ് ഏറ്റെടുക്കുക. അവൾ എന്താ പറയുന്നത് അറിയാമോ? ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ മനുഷ്യനെ വന്ന് കാണുമേൻ, ഒരു മിഷണറിയായി പോയി. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഈ മിഷന്റെ ദൗത്യം, മിഷണറിയുടെ ദൗത്യം ഏറ്റെടുക്കുവാൻ ഒരുക്കുന്നതാകണം ഓരോ ആരാധന. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കട്ടെ. ആരാധന എന്നത് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു അനുഭവം. അത് ഓരോ ദൈനംദിന ജീവിതത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവമായി മാറും. നാവുകൊണ്ട് ആരാധിക്കുക മാത്രമല്ല, അത് ജൽപരമായി മാറും പലപ്പോഴും. പിന്നെയോ ജീവിതം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സംസാരം കൊണ്ട്, നടപടിക്രമം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന അനുഭവമായി മാറണം ഒരാരാധന. ബലവാനായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവന്റെ സന്നിധിയിൽ കുറവുകളെ ഏറ്റുപറയുന്ന
അനുഭവം, അതാ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഒരുക്കുന്ന ഒരു അനുഭവം. എന്റെ ജീവിതത്തെ ശമരിയാക്കാറ്റ സ്ത്രീയെ പോലെ തുറന്നു കാട്ടുന്ന ഒരു പുതിയ ദൗത്യമായിട്ടെടുക്കുന്ന അനുഭവം, മറ്റുള്ളവരെ ആ ദൈവത്തിലേക്ക് നന്നായിപ്പെടുത്തുവാൻ വേണം, എന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരുക്കുന്ന അനുഭവമായി മാറും. അപ്പോൾ ആരാധന സത്യത്തിലും ആത്മാവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമായി മാറും. ദൈവത്തിന്റെ കൃപയാൽ നമ്മെ പരിപാലിച്ച് ബലപ്പെടുത്തട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും സൃഷ്ടിപനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാസിന് കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു എന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വകാതുലിക സഭയിലും വിശ്വനാട സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനർദ്ധാനത്തിലും നിത്യജീവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ചയിൽ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആചരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പേര് പറയുന്ന ഒരല്ലാതെയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ദൈവകാര്യങ്ങൾ സമർപ്പിക്കാം. സിയോണ മരിയ മനോജ് ബർത്ത്ഡേ. ദൈവമേ സർക്കസം നല്ല പിതാവേ, നാളുകൾ പെരുകുന്നത് കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. അതുകൊണ്ട് എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാംഗ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറയുവാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മക്കളെന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം. പ്രിയപ്പെട്ട സിയോണയ്ക്കായി സ്തുതിക്കുന്നു. മറ്റാരെങ്കിലും ഈ നാളുകളിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നെങ്കിൽ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നതിൽ, അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചൊരിയണമേ. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് കണ്ടു വരുവാൻ കാരണഭൂതനായ കർത്താവിൻ്റെ സന്നിധിയിൽ മക്കളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടല്ലോ, തിരുക്കരമ ചോര അനുഗ്രഹിച്ചല്ലോ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിന്റെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അല്പസമയം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി വിനിയോഗിക്കാം. ദൈവമേ സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ ദിനവും നിന്റെ പാദത്തിലായിരുന്നു കൊണ്ട് നിന്നെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങൾ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ചും കർത്താവേ, സി എസ് ഐ മധ്യകാല മഹായിടോയുടെ ബിഷപ്പായ അഭിഷക്തനായ അഭിയുന്യ സാബുക്കെ കുഷിച്ചെറിയാൻ ബിഷപ്പിനോട് ഒപ്പമായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. പ്രിയപ്പെട്ട ബിഷപ്പ് തിരുമനസിലൂടെ കേട്ട നല്ല വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ആത്മാവിലും സത്യത്തിലും അങ്ങ് ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത വചനത്തോടെ ഞങ്ങൾ ഓർപ്പിച്ചല്ലോ. ഞങ്ങളുടെ അഹങ്കാരങ്ങളോ ഞങ്ങളുടെ നിഗളങ്ങളോ ഞങ്ങളുടെ പാപങ്ങളോ ഞങ്ങളുടെ വീഴ്ചകളോ ഒക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആധ്യാത്മിക വളർച്ച ഞങ്ങൾക്കുണ്ടാകട്ടെ. ആ ശമരിയ സ്ത്രീയെ പോലെ യഹൂദനെന്ന് വിളിച്ച് ആരംഭിച്ചെങ്കിൽ മിശിഹായ എന്ന് പറയുന്ന വലിയ ദൗത്യത്തിലേക്ക്, ആ വലിയ രക്ഷയുടെ ദൂത് അറിയിപ്പാൻ ഒരുക്കിയതുപോലെ യെശയ്യാവും അത് അപ്രകാരം ആരെ അയക്കേണ്ട ആരെനിക്ക് വേണ്ടി പോകും, അടിനീത് അടിന് അയക്കണമേ. ആരാധനയുടെ ശ്രേഷ്ഠത അവിടെ എത്തി നിൽക്കുന്നു എന്ന് അഭിയുന്ന തിരുമേനിയിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. തിരുമേനി അധികമായി ബലപ്പെടുത്തണമേ. കുടുംബമായിട്ട് അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ജബലിലി സഭയ്ക്കായി, അലിയൻ സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനായി, യൂത്തിനായി, കൊയറിനായി, ഹ്യൂമൻ സൊല്യൂഷപ്പിനായി, ലേറ്റിക്കായി, ചർച്ച് കമ്മിറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മക്കൾ ചെയ്യുന്ന എല്ലാ നേതൃത്വങ്ങളും എല്ലാ ശുശ്രൂഷകളും കർത്താവ് മാനിക്കണം. അടുത്ത വെള്ളിയാഴ്ച നടത്തുവാൻ ആഗ്രഹിക്കുന്ന സൺഡേ സ്കൂൾ ആനിവേഴ്സറിയെയും കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. ഉന്നതമായ വിദ്യാഭ്യാസ ഭാവിക്കടത്തോരം മാനിക്കണമേ. ആകുലതകളും ഭീതികളൊക്കെ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ കാര്യങ്ങൾ എല്ലാ മക്കളും സുരക്ഷിതരായിരിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്റെ മക്കൾ വസിക്കുന്നു, പഠിക്കുന്നു,
ഞങ്ങളുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിന്റെ ക്ഷീണങ്ങളും ഭാരങ്ങളൊക്കെ അനുഭവിച്ചു ഏകാന്തിൽ കഴിയുന്നവരാണ്. അവരെ എല്ലാ ഓർത്തടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങൾ മക്കളെ വഹിക്കണമേ. ക്യാമ്പുകളിലായിരിക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങൾ മക്കളും സുരക്ഷിതരായിരിക്കട്ടെ. കർത്താവ് പകർച്ചവ്യാധി മഹാമാരി എല്ലാം പറന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അനേക ആയിരങ്ങൾ വെന്റിലേറ്ററിലും ഐസിയുവിലൊക്കെ കഴിയുകയാണ്. അവരുടെ ഇടയിൽ സാഹസ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സസ്, മറ്റാരോഗ്യ പ്രവർത്തകരെയും ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ചും ലോകം മുഴുവൻ കോവിഡ് മഹാമാരിക്കെതിരെ വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നാഥ. ആ യജ്ഞത്തെ കർത്താവ് മാനിക്കണമേ. കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം അതിലൂടെ ജയമെടുക്കണമേ. മാനവരാശിക്കൊരു പുതിയ സൗഖ്യവും ഉണർവും ബലവും അതിലൂടെ ലഭിപ്പാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട, ബിസിനസ് തകർന്ന, ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട് ഭീതിയിലും ആശങ്കയിലുമായിരിക്കുന്ന മക്കളോടത്ത് പ്രാർത്ഥിക്കുന്നു. നാട്ടിലേക്ക് പോയി തിരികെ വരുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഏറെ പേരുണ്ട് നാഥ. അവരുടെ ജോലികൾ നഷ്ടപ്പെടുമോ, ഉപജീവന മാർഗം ഇല്ലാതായിത്തീരുമോ എന്നുള്ള ആശങ്കയിലായിരിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് നാഥ. അങ്ങനെ പല വിധത്തിലെ അവസ്ഥയിൽ നിന്ന് ഉറങ്ങിയ ഹൃദയങ്ങളെ, തകർന്ന ഹൃദയങ്ങളോടത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേർപാട് ദുഃഖത്തിൽ കഴിയുന്ന മക്കളുണ്ട്. കടന്നിയ യുവാന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനോ കഴിയാതെ വണ്ണം ഭാര്യപ്പെടുന്ന എല്ലാവരെയോടത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുയിലുള്ള എല്ലാ സഭകളെയോടത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അബുദാബിയിൽ നടക്കുന്ന ആലയത്തിന്റെ പണികാര്യങ്ങൾ പൂർത്തീകരിപ്പാൻ ആവശ്യമായ കൃപ പ്രിയപ്പെട്ട ലാൽജി അച്ഛന് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാജി അച്ഛനായി ദുബായിലെ വിശ്വാസികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബിനോയ് അച്ഛൻ നാട്ടിലേക്ക് പോയി മടങ്ങി വരാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എത്രയും വേഗം മടങ്ങി വരുവാൻ കൽപ്പിക്കണം. ഷാർജയിലെ എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു കർത്താവെ. അങ്ങനെ മഹായിടവയ്ക്കായി, ഞങ്ങളുടെ മോഡറേറ്റർ ബിഷപ്പിനായി, എല്ലാ ബിഷപ്പുമാർക്കായി, എല്ലാ അച്ഛന്മാർക്കായി, എല്ലാ സുവിശേഷകർക്കായി, എല്ലാ മിഷണറി സമൂഹങ്ങളിലും സിസ്റ്റേഴ്സിന് എല്ലാ ഓർത്തടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാഷ്ട്രത്തെയും ലോകരാഷ്ട്ര നേതാക്കളെ ഓർത്തടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നാഥ. ലോകത്തിന് സമാധാനവും ശാന്തിയും ഉയർത്തുന്ന കർത്താവ് ദാനമായി നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. പരിജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവിന് പർണകർത്താക്കളെ നീ കൊടുക്കണമേ. നിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മാനവ സമൂഹത്തിന് ശാന്തിക്കും സമാധാനത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ. ആമേൻ. കർത്താവിൽ നിന്ന് അനുഭവിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ളതുമേ സകലകരുടെയും പിതാവേ, അയോഗ്യരാടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആദരകരണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശിഷ്യനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി നിർവർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിലവിലമൂച്ചുകൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായും കൂടാതെ നന്ദികളായി തീരേണ്ടതിന് നിന്നെ സേവിക്കും ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോട് നീതിയോട് നിൻഭാഗ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അവതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലകരങ്ങളെയും കുറിച്ചതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനം വകുത്തും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായി നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകള് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇനിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും കർത്താവായ യേശുനിഷികാമൂലം കൃപ അരുളണമേ. ആമേൻ. ജ്ഞാനകീർത്തനങ്ങളിൽ 143 പാട്ട്, ഹിം നമ്പർ 143. Oh,
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വാന്തിയമായും സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷവും ആനന്ദം കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Save her again to thy dear. Oh God. അനൗൺസ്മെന്റ്സ്. ഇന്നത്തെ ദിവ്യമായ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വിശേഷിച്ചും അഭിനന്ദ്യ ബിഷപ്പ് ഡോക്ടർ സാബു കോഷിച്ചെറിയാൻ ബിഷപ്പിനും ജെസ്സി കൊച്ചമ്മയ്ക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ ഗാന ശുശ്രൂഷ നടത്തിയ കുടുംബങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ലെസൺസ് വായിച്ചവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ആരാധന തുടർന്ന് തന്നെ അഭിഗമ്യ
ബിഷപ്പിനും കുസുമയ്ക്കും നമ്മൾ സ്വീകരണ മീറ്റിംഗ് ചുരുങ്ങിയ സമയത്ത് നടത്തുന്നുണ്ടല്ലോ, അതിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ് ഓൺലൈനിൽ ഉണ്ടായിരിക്കുന്നതല്ല, അടുത്ത വെള്ളിയാഴ്ച 25th ആനിവേഴ്സറി സൺഡേ സ്കൂൾ ആനിവേഴ്സറി നടത്തപ്പെടുന്ന ഓൺലൈനിലൂടെ, അതിലും ദൈവമക്കളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ഓർപ്പിക്കുകയാണ്. പതിവ് പോലുള്ള നമ്മുടെ ഇൻ്റർസെസറി പ്രെയർ എല്ലാ ബുധനാഴ്ചയും 7:30 നടത്തപ്പെടുന്നു. ഓൺലൈൻ ഹൗസ് വിസിറ്റ്സ് സൂം പ്ലാറ്റ്ഫോമിലൂടെ ക്രമീകരിക്കാനായിട്ട് ജനങ്ങൾ സഹകരിക്കുക, പലരും സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ സമയം കണ്ടെത്തി ലിങ്ക് അയച്ചാൽ അതിൽ ഞങ്ങൾ സഹകരിക്കുന്നതാണ്. വിമൻസ് ഫെലോഷിപ്പിൻ്റെ ബൈബിൾ സ്റ്റഡി എല്ലാ വെള്ളിയാഴ്ചയും നടത്തപ്പെടുന്നു, 6:00 മുതൽ ഇന്നും ഉണ്ടായിരിക്കുന്നതാണ്. ആക്ട്സ് ആണല്ലോ നമ്മൾ പഠനത്തിന് വേണ്ടി എടുക്കുന്നത്, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിൽസ്. മഹാഇടവകയായി ക്രമീകരിച്ചിരിക്കുന്ന COVID-19 ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സഭയായി നമ്മളൊരു എമൗണ്ട് കൊടുത്തു. വ്യക്തികൾ ഇനിയും സംഭാവന ചെയ്യുവാൻ താല്പര്യമുള്ളവർ അതിനുവേണ്ടി മുന്നോട്ട് വരണം, സഹായം ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. നമ്മുടെ ചർച്ച്, നമ്മുടെ ആരാധനാലയം 2020 March 13 അടച്ചതാണ്. വീണ്ടും തുറന്ന് പ്രവർത്തിപ്പാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മൾ ആരാധനാലയം തുറന്ന് ശുശ്രൂഷ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 മണിക്കൂറാണ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ 1 മണിക്കൂർ കൊണ്ട് എൻട്രി ചെയ്യണം, പുറത്തു വരണം. രണ്ടിനും ഈ 1 മണിക്കൂർ സമയമേ ഉള്ളൂ. 1.5 മണിക്കൂർ സമയം സർവീസ്, അത് മാറ്റിയ സർവീസ് ആയിരിക്കും നടത്തപ്പെടുന്നത്. കമ്മ്യൂണ് നടത്തുവാൻ അനുവാദം നമ്മുടെ ദുബായിൽ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:00 മുതൽ 9:30 വരെ ദൈവാലയം തുറന്നുള്ള സർവീസ് ഉണ്ടായിരിക്കും. ദൈവമക്കൾ അതിനുവേണ്ടി പ്രാർത്ഥനയിലൂടെ ഒരുങ്ങി വരണമെന്ന് ഓർപ്പിക്കുന്നു. പ്രായപരിധിയും ഹാളിൻ്റെ കപ്പാസിറ്റിക്ക് ലിമിറ്റേഷനും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടാനായിട്ട് സാധ്യമല്ല. അലയൻസ് സഭയ്ക്കും ഈ നമ്മുടെ ദൈവാലയത്തിൽ അല്ലെങ്കിൽ ആലയത്തിൽ കൂടാൻ കഴിയാത്തത് കൊണ്ട് വീണ്ടും ദൈവാലയത്തിൽ ആരാധനയ്ക്ക് ശേഷം 10:30 to 11:00 സമയത്ത് ഓൺലൈൻ സർവീസ് വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് കൃത്യമായി ഓർപ്പിക്കുകയാണ്. CDA ക്രൈസ്റ്റ് ചർച്ചിൻ്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളിതിന് പാലിക്കേണ്ടതായിട്ടുണ്ട്, ആരാധനാലയം തുറന്ന് ലഭിക്കുമ്പോൾ. അപ്പോൾ ആരാധനയ്ക്ക് ശേഷം എല്ലാവരുടെയും വാട്സപ്പിൽ അതിൻ്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളുള്ള നിയമങ്ങൾ കമ്മിറ്റി ചർച്ച് വാർഡൻസൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാവരും അത് അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ആരാധന തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. അടുത്ത നമ്മുടെ വെള്ളിയാഴ്ചത്തെ ആരാധനയിൽ നമ്മൾ ഗസ്റ്റ് സ്പീക്കറായിട്ട് റവർണ്ട് ജിജി ജോൺ ജേക്കബ് ഓൺലൈൻ സർവീസിൽ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും എന്നും ദൈവമക്കളെ പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഷാർജ ദൈവാലയത്തിൽ അഭയം തിരുമേനി ഇന്ന് സ്വീകരണം കൊടുക്കുന്നതാണ്. അവിടുത്തെ കൺവെൻഷനും ഇന്ന് ആരംഭിക്കും. 18, 19, 20 3 ദിവസക്കാലം ഷാർജ ദൈവാലയത്തിൽ കൺവെൻഷനും ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകമായി ദൈവദിനത്തെ ഓർപ്പിക്കുക. നമ്മൾ ഉടനെ തന്നെ നമ്മൾ അഭയം തിരുമേനിക്കുള്ള സ്വീകരണ ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. തിരുമേനി പ്രാർത്ഥിച്ച് സമാപന പ്രാർത്ഥനയും ആശീർവാദവും പറയും. അതിനുശേഷം നമ്മൾ തുറന്ന് ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. അതിനും നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ കാരുണ്യവാനായ കർത്താവേ, ഈ ആരാധനയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദി. പല ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് ആരാധിപ്പാൻ നീ സാവകാശം തന്നെയല്ലോ. ആരാധന എപ്രകാരമായിരിക്കണമെന്ന് നിന്റെ വചനത്തിലൂടെ നീ ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. ജീവിതം കൊണ്ട് നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കുറവുകളെ ഏറ്റുപറവാൻ, സർശക്തനായ ദൈവത്തെ കണ്ടെത്തുവാൻ, ആ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു തന്ന് ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പുതിയ ശക്തിയും ചൈതന്യവും പ്രാപിപ്പാനും പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ലോകത്തിലേക്ക് ഇറങ്ങുവാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിൽ കൂടി വരുന്ന സമയം മാത്രമല്ല ആരാധന, ഞങ്ങളുടെ ജീവിതമാകമാനം ഒരു ആരാധനയായി സമർപ്പിക്കേണ്ടതാകുന്നു ഞങ്ങളെ ഓർപ്പിച്ചത്. ദൈവമായ കർത്താവേ, ഈ വിശ്വാസ സമൂഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ആലയത്തിൽ കൂടുവാൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ നിന്ന്
അടുത്ത ആഴ്ച ഒരു ചെറിയ സമയത്തേക്കെങ്കിലും ആലയത്തിൽ കൂടുവാൻ അനുമതി ലഭിക്കുന്നു എന്നറിയുന്നു. സ്തോത്രം ചെയ്യുന്നത് കൂടുവാനും ആരാധിപ്പാനും ഒക്കെ ഇടയാക്കണമേ. കോവിഡ് വ്യാപനത്തിൽ എല്ലാവരെയും വിടുവിച്ച് പരിപാലിക്കണമേ. ശുശ്രൂഷ ചെയ്യുന്ന കെ എം ജോണസിനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ചർച്ച് കമ്മിറ്റി അംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം കൂടരുന്ന് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയിൽ വ്യാപിച്ച കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവായ യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസം കാവൽ നമ്മയവരോടും കൂടെ നിരന്തരം ആയിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആത്മാവോട് കൂടെയും. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ഈ പ്രോഗ്രാം സൂമിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, യൂട്യൂബിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വെൽക്കം പ്രോഗ്രാം ആരംഭിക്കുന്നു. നാം ലോക്ക്ഡൗണിൻ്റെ പ്രത്യേകമായ സാഹചര്യമായതുകൊണ്ട് ഒരുമിച്ച് കൂടി ഇങ്ങനെയുള്ള